അസ്സലാമലൈക്കും. ഞാൻ മദ്രസ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ഇസ്ലാമികപരമായിട്ടുള്ളൊരു കോഴ്സ് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കാരണം നമ്മൾ പഠിച്ച മേഖല അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കുത്തുബ അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണ വേദികൾ അവിടെ ഒതുങ്ങുന്ന ഒരു സംഭവമാണ് നമ്മളൊക്കെ ഇസ്ലാമിക പഠനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇഗ്നൈറ്റിൽ വന്നു ആ സമയത്ത് ശരിക്കും മദ്രസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൊത്തം എന്താ പറയുക, ഇസ്ലാമിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളെങ്കിൽ കൂടി ആ ഒരു പ്രായത്തിൽ നമുക്ക് കാര്യങ്ങളൊന്നും ശരിക്കും അന്നൊക്കെ സക്കാത്തിൻ്റെ അവകാശികൾ, അതുപോലെ ഒട്ടകത്തിന് എത്ര സക്കാത്ത്, പൈസക്ക് ഇത്ര ശതമാനം സക്കാത്ത്, അന്ന് എന്താണ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയത്താണ് അതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമയം ഈ ഒരു ടീനേജ് സമയത്ത് അതിനെക്കുറിച്ച് സംശയങ്ങൾ വരുന്ന സമയമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഇപ്പോൾ ഒരു ഫ്രീ തിങ്കേഴ്സ് അതുപോലുള്ള കുറേ ഗ്രൂപ്പുകൾ ഇസ്ലാമിനെ ഒരു ക്രിറ്റിസൈസ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഹദീബിനോട് ചോദിക്കുമ്പോൾ ഹദീബിനെ അറിയണ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളോട് പറഞ്ഞു പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സന്ദേശം കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഇപ്പോൾ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇപ്പോൾ നമ്മുടെ സംഘടന അല്ല SIO പോലുള്ള സംഘടനയിലൊക്കെ പ്രവർത്തിച്ച, അപ്പോൾ അവരൊക്കെ ഈ ഫ്രീ തിങ്കേഴ്സിലൂടെ അവർക്ക് ശരിക്കും ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അങ്ങനെ അവർ ആ ഒരു ഫ്രീ തിങ്കറായി മാറിയ അവസരങ്ങളൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അതുപോലെ. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഇഗ്നൈറ്റ് അതിൻ്റെ ഒരു പ്രാധാന്യം അർഹിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 12 ക്ലാസ്സിൽ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞ കാര്യം അടുത്ത ബാച്ചിൻ്റെ കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി ചേരാനുള്ള ആളുകളോട് അല്ലെങ്കിൽ പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഫാക്കൽറ്റീസാണ് ക്ലാസ് എടുത്തതെല്ലാം, ഒന്നിനൊന്ന് മികവ് പുലർത്തുന്ന ആളുകളായിരുന്നു.